വിഷം പെയ്തിറങ്ങിയ മണ്ണിൽ ദുരിതം നേരിടുന്ന ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് നിർത്തുന്ന മാതൃകാ സ്ഥാപനമാണ് കാസർഗോഡ് അമ്പലത്തറയിലെ സ്നേഹവീട്. സൗജന്യ ചികിത്സയ്ക്കൊപ്പം ജീവിത വിരസത അകറ്റിയുള്ള പരിചരണവുമാണ് ഈ സ്നേഹവീടിന്റെ പ്രത്യേകത. തൻ്റെ ജീവിതശേഷം കുട്ടിയെ ആര് സംരക്ഷിക്കുമെന്ന അമ്മമാരുടെ ചോദ്യത്തിന് മുന്നിലാണ് 2014 ഡിസംബർ 8 സ്നേഹവീട് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യം വാടക കെട്ടിടത്തിൽ, തുടക്കം 3 കുട്ടികൾ മാത്രം. പിന്നീട് കഴിഞ്ഞ 9 വർഷമായി മക്കളെ ഓർത്തു കരയുന്ന നിരവധി അമ്മമാരുടെ കണ്ണീരൊപ്പാൻ സ്നേഹവീട് സ്വാന്തനമായി മുന്നിൽ നിന്നു. പറയാൻ എന്നെ വാക്കുകളില്ല, അത്രയും ആശ്വാസം തന്നെ. ഞങ്ങളെ കുഞ്ഞുങ്ങളും കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കുടുംബത്തിലെ വീട്ടുകാരത്തോട് ഞങ്ങൾ പോകില്ല. ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തന്നെ. ഞങ്ങൾ സ്വന്തം തറവാട് വീട്ടിൽ വന്ന പോലെയാണ് ഞങ്ങൾക്ക്. എപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് എന്ന് പറയേണ്ട അർത്ഥം ടെൻഷൻ. പക്ഷെ ഇവിടെ വന്ന ഒരുപാട് സന്തോഷവും മനസ്സും തന്നെ മാറ്റമുണ്ട്. സൗജന്യ ചികിത്സയ്ക്കും പരിചരണത്തിനുമൊപ്പം കളിയും ചിരിയും പാട്ടുമാണ് സ്നേഹ വീട്ടിലെ സന്തോഷം. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മേനെ കണ്ടോരുണ്ടോ. കൗസല്യാത്മജ നീ തൊടുമ്പോ ശീലയും മഹല്ലയായി മാറുന്നു. കൗസല്യാത്മജ നീ തൊടുമ്പോ ശീലയും. ആറ് തെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടെ 18 ജീവനക്കാരുടെ സേവനം ലഭ്യമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കുട്ടികളാണ് നിലവിൽ സ്നേഹ വീട്ടിലെത്തുന്നത്. മനുഷ്യസ്നേഹികളായ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരോട് പിന്നെ മാനവികത പുലർത്തുന്ന ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും ഇനിയും ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി എന്ന് പറയാൻ പറ്റില്ല. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ നൽകുന്ന സഹായം ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ട് പോക്കിന് കരുത്തു പകരുന്നു. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.